പെരിയാറിന്റെ സംരക്ഷണത്തിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ കൊച്ചിയിൽ മലയാള മനോരമ സംഘടിപ്പിക്കുന്ന ആശയക്കൂട്ടം പരിപാടി മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയ സംരക്ഷണത്തിന് നിർദ്ദേശങ്ങളും തൊലിപ്പുറത്തെ ചികിത്സ ശസ്ത്രക്രിയ ആവശ്യമുള്ളത് ശസ്ത്രക്രിയ തന്നെ വേണം. നാം ഒന്നറിയണം, കുറെ നാളുകൾക്ക് മുമ്പ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് പെരിയാറിലൂടെ നല്ല നീരൊഴുക്കുണ്ടായിരുന്നു. ആ നീരൊഴുക്കില്ല. അന്ന് പെരിയാറിലേക്ക് വന്ന മാലിന്യങ്ങളുടെ ഒരു ക്വാണ്ടിറ്റിയും ഇന്ന് വരുന്നതുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. എത്രയോ വരട്ടിയായി. അപ്പോൾ പല രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഇടുക്കി പ്ലാന്റേഷൻസിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ, അതുപോലെ ഈ ഏതാണ്ട് 300 കിലോമീറ്ററുള്ളിൽ 244 കിലോമീറ്റർ നമ്മുടെ സംസ്ഥാനത്താണ് ഇവിടെയുള്ള പട്ടണങ്ങളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ. കാലടി പെരുമ്പാവൂർ തുടങ്ങിയുള്ള സ്ഥലത്തെ റൈസ് മില്ലുകൾ, വ്യവസായശാലകൾ, ഇത്രയും മാലിന്യങ്ങൾ വ്യവസായശാലകളിൽ നിന്ന് വരുന്നതിൻ്റെ അകത്ത് മാലിന്യം ഉണ്ടോ ഇല്ല എന്നുള്ള പരിശോധനകളും അതിൻ്റെ ചില തർക്കങ്ങളും ഉണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോട്ടെ, ഈ സംരക്ഷണത്തിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ചില ഞാൻ ചില റിപ്പോർട്ടുകളും ഇതൊക്കെ വായിക്കുമ്പോൾ പെരിയാർ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ ചില സംഘങ്ങൾ തമ്മിൽ വലിയ ഏറ്റുമുട്ടലില്ല. അപ്പൊ അതൊരു നല്ല സ്പിരിറ്റിലേക്ക് പോകും. അപ്പോ മാലിന്യങ്ങൾ ഇങ്ങോട്ട് എത്തുന്നത് കൂടുന്നു. നഗരവൽക്കരണം ഈ മാലിന്യം വർദ്ധിപ്പിക്കും. നമ്മുടെ കൂടുതൽ രാസപ്രയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വ്യവസായശാലകൾ കൂടുതലായി വരുന്നു, കൂടുതലായി മാലിന്യങ്ങൾ വരുന്നു. അതേസമയം ആറ്റിലെ നീരൊഴുക്കും കുറയുക. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആറ്റിലെ നീരൊഴുക്ക് കുറയുന്നതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പൊ അവസാനം സൂചിപ്പിച്ച മണ്ണെടുപ്പ് നമ്മുടെ ആറിൻ്റെ ഒക്കെ നിരപ്പ് അതിൻ്റെ നില ലെവല് താഴേക്ക് കൊണ്ടുപോയി. ഗ്രൗണ്ട് ലെവല് ഉപ്പുവെള്ളം കയറാനുള്ള സാധ്യത വർദ്ധിക്കുക. അപ്പം ഇവിടെയാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. ഒന്ന്, മാലിന്യങ്ങൾ കൂടുതൽ വരുന്നു, നീരൊഴുക്കുക. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ റോജി എം ജോൺ അന്തോന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ മറ്റു തരത്തിൽ സൂചിപ്പിച്ചു. നീരൊഴുക്ക് തടയപ്പെടുന്ന രൂപത്തിലുള്ള വികസന നടപടികളാണ് നമ്മൾ സ്വീകരിക്കുന്നത് കേരളത്തിൽ ദശാബ്ദങ്ങളായി. കേരളത്തിൽ നല്ല ഇന്ത്യയിലും ഈ വികസനത്തിന്റെ ഓരോ നാമ്പിലും നാശത്തിന്റെ വിത്ത് വായിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് പ്രശ്നം. ആ പ്രശ്നം കണ്ടില്ലെന്ന് അടിച്ചിട്ട് നമ്മൾ ഇപ്പോൾ കുറെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. വനനശീകരണം ഒരു വലിയ പ്രശ്നമാണ്. മഴ കുറയുന്നു. മഴ ഇനി കിട്ടുന്ന മഴ തന്നെ വെള്ളം ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങാൻ വേണ്ടി വെള്ളക്കുഴികളടക്കം മഴക്കുഴികളടക്കം നിർമ്മിക്കുന്നതാണ് ഹരിതകേരളം പദ്ധതിയിലൂടെ വൃത്തിയാക്കുന്നത്. നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകിടുന്ന മഴക്കുഴികളുടെ തന്നെ പ്രയോജനം ചെയ്യുന്നതാണ് മരങ്ങൾ, കാടുകൾ. ഈ മഴവെള്ളം നേരെ വന്ന് ശക്തിയായി ഭൂമിയിലേക്ക് നിബന്ധിക്കുന്നതിന് പകരം ഇലകളിൽ തട്ടി കരിയിലയിലൂടെ ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം, അതാണ് ഏറ്റവും ഐഡിയലായ സിറ്റുവേഷൻ. മലകളില്ലാതാക്കി, ഈ ഭൗമശാസ്ത്രം പറയുന്നത് ഒരു ഇഞ്ച് മേൽമണ്ണ് രൂപപ്പെടാൻ 1000 കൊല്ലം വേണമെന്നാണ്. ഈ മലകളെല്ലാം ഇല്ലാതാക്കി, തോടുകൾ നശിപ്പിച്ച്, മലകൾ വെട്ടിക്കളഞ്ഞിട്ട് ആറ്റിലെ നീരൊഴുക്ക് കുറയുകയും അവിടേക്ക് മാലിന്യങ്ങൾ തടത്തിവിടുകയും ചെയ്യുന്ന മനുഷ്യനിർമ്മിതമായ പ്രതിസന്ധിയാണ് നമുക്ക് പെരിയാറിലേത്. അതിലൊക്കെ നമ്മളൊക്കെ കക്ഷികളാണ്. അത് വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ തൊലിപ്പുറത്തെ ചികിത്സയെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് പോയാൽ ഒക്കില്ല. അവിടേക്ക് തിരികെ എത്താൻ വേണ്ടിയുള്ള മനഃപൂർവമായ പദ്ധതിയാണ് ഹരിതകേരളം പദ്ധതി. ഗവൺമെന്റ് ഒരു പദ്ധതി വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ അധികം സമയം എടുക്കുന്നില്ല. അവിടെ കൃഷി, പ്രത്യേകിച്ച് ജൈവ കൃഷി. പെരിയാറിന്റെ സംരക്ഷണത്തിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ മലയാള മനോരമയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ആശയക്കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മാത്യു ടി തോമസ്.